ഞാൻ വരച്ച രണ്ട് മൂന്ന് ഗണേശ പെയിന്റിംഗ് ആണെന്ന് കാണിച്ചു തരുന്നത്. മോള് പാടി പാട്ടും ഇടയ്ക്ക് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാ, അഭിപ്രായം പറയാ. ഓക്കെ. गणनायकाय गणदेवताय गणाध्यक्षाय धीमहि गुणशरीराय गुणमण्डिताय गुणेशानाय धीमहि गुणाधीताय गुणाधीशाय गुणप्रविष्टाय धीमहि एकतन्ताय वक्रतुण्डाय गौरीतनयाय ഒരു പേപ്പറിൽ ഗണേശ ഡ്രോയിങ് വരച്ചിട്ട് അത് ക്യാൻവാസ് ബോർഡിലേക്ക് ട്രേസ് ചെയ്തു. അത് കഴിഞ്ഞ് യെല്ലോ കൊണ്ട് വാഷ് ചെയ്തു. അത് കഴിഞ്ഞ് ഫേസിൽ ഷെയ്ഡ് ചെയ്യാനായിട്ട് ഇന്ത്യൻ റെഡാണ് എടുത്തത്. ഇന്ത്യൻ റെഡും പെർമനൻ്റ് യെല്ലോവും കൂടി ഷെയ്ഡിങ് കൊടുത്തു. ഇലകൾക്ക് സാപ്പ് ഗ്രീനും പെർമനൻ്റ് യെല്ലോവും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡിങ്ങാണ് കൊടുത്തത്. പിന്നെ ഓർണമെൻസിനൊക്കെ സ്കാർലറ്റ് ലേക്ക് കൊണ്ട് ഒന്നും കൂടി ഡാർക്കൺ ചെയ്തിട്ടുണ്ട്. പിന്നീട് കൊടുത്തിട്ടുള്ള കളേഴ്സ് വൈറ്റും ബ്ലാക്കും ഇന്ത്യൻ റെഡും. എല്ലാ കളേഴ്സും കൊടുത്ത് ഏറ്റവും അവസാനമാണ് ബ്ലാക്ക് കൊണ്ട് ഔട്ട്ലൈൻ കൊടുക്കുന്നത്. അതത്ര ഈസിയൊന്നുമല്ല, വളരെ കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. നല്ല ക്ഷമയോടുകൂടി ഔട്ട്ലൈൻ കൊടുക്കണം. ഈയൊരു ഗണേശ പെയിൻറ്റിങ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. എനിക്കും നല്ല ആഗ്രഹമായിരുന്നു ഇത് വരയ്ക്കണമെന്ന്. ഇപ്പോഴാണ് അതിന് സമയമായത്. ലാസ്റ്റ് ഞാൻ വരച്ച കുറച്ച് ഗണേശ പെയിൻറ്റിങ്സും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അത് ചെറിയ ടൈപ്പാണ്, ഓവൽ ഷേപ്പ്ഡ് ക്യാൻവാസ് ബോർഡിൽ വരച്ചതാണ്. ചെറിയ ക്യാൻവാസ് ബോർഡാണ് അത്. गणनायकाय गणदेवताय गणाध्यक्षाय धीमहि गुणशरीराय गुणमण्डिताय गुणेशानाय धीमहि गुणाधीताय गुणाधीशाय गुणप्रविष्टाय धीमहि एकतन्ताय वक्रतुण्डाय गौरीतनयाय धीमहि गजेशानाय बालचंद्राय श्री गणेशाय धीमहि एकतन्ताय वक्रतुण्डाय गौरीतनयाय धीमहि गजेशानाय बालचंद्राय श्री गणेशाय धीमहि. Thank you.